ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം അപ്രില എസ് ആർ 250 ഈ ചൈനയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വരുമോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല. ജൂലൈയിലോടൊക്കെ ചിലപ്പോൾ വന്നേക്കാമെന്നും പറയുന്നുണ്ട്. ഉറപ്പുള്ള ഒരു കാര്യമല്ല. 150 ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. 250 ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് 3 ലാക്ക്, ഒരു 3.5 ലാക്ക് ഒക്കെയാണ് ആ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് തന്നെ. ടാറ്റയുടെ സോളാർ പവർ പ്ലാന്റിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു. ടാറ്റ KSEB ആയിട്ട് ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. 400 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ഇനി KSEBയും ടാറ്റയും കൂടെ തമ്മിലുള്ള ഒരു ഇതിൽ ചിലപ്പോൾ സോളാർ ചാർജിങ് പോയിന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇലക്ട്രിക് വണ്ടികൾക്ക് കൂടുതൽ ഒരു മുൻതൂക്കം വരെ കൂടുതൽ ഒരു ആയം കൂട്ടാനായിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ഉടൻ തന്നെ നമുക്ക് കാണാം, അടുത്ത വർഷത്തോടൊക്കെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് കാണാനും കഴിയും. ജീപ്പ് പുതിയ ഫ്യൂച്ചർ പ്ലാൻസ് പറയാനുണ്ട്. 4XE എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓൾ ഇലക്ട്രിക് രീതിയിലുള്ള 4x4 ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ വരുന്ന ന്യൂയോർക്ക് ഇന്റർനാഷണൽ ഓട്ടോ ഷോയിലായിരിക്കും ആ ഒരു ഇത് റിവീല് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജീപ്പ് റാംഗ്ലർ, അതേപോലെ ജീപ്പ് ഷെറോക്കിയുടെ ഒക്കെ തന്നെ ഒരു ഓൾ ഇലക്ട്രിക് വെർഷൻസും അതേപോലെ തന്നെ ഓട്ടോണോമസ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു കുറെ ഫീച്ചേഴ്സ്, അതായത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് വരെ ഓഫർ ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സ് ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു എക്സ്പോ കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഒരു ഡീറ്റെയിൽസ് ഒക്കെ തന്നെ വരുത്തുള്ളൂ. അതേപോലെ തന്നെ ഈ അടുത്ത വർഷം തന്നെ നമ്മുടെ കമാൻഡർ അല്ലെങ്കിൽ മെറിഡിയൻ എന്ന് പറയുന്ന കോമ്പസിന്റെ 6-സീറ്റർ അല്ലെങ്കിൽ 7-സീറ്റർ വണ്ടി ഉടൻ തന്നെ എന്തായാലും അടുത്ത വർഷം തന്നെ എന്തായാലും ഉണ്ടാവും. പിന്നീട് ഗ്രാൻഡ് ഷെറോക്കിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഗ്രാൻഡ് ഷെറോക്കി വളരെ നല്ലൊരു എന്താ പ്രീമിയം SUV ആണ്. ഏകദേശം 1 കോടിയോളം രൂപ വരുന്നൊരു വണ്ടിയും കൂടാണ്. അപ്പൊ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. വീഡിയോസ് ഒക്കെ എപ്പോഴും കാണാനായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഫണ്ട് വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ആ സംഭവമൊക്കെ ഞെക്കുക. ബൈ.